എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി എം ബി മുരളീധരൻ കോൺഗ്രസ് വിട്ടു. എൽ ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് എം ബി മുരളീധരൻ അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ അഭിപ്രായ വ്യത്യാസം അറിയിച്ചിരുന്നുവെങ്കിലും നേതൃത്വം വ്യത്യസ്ത സമീപനം സ്വീകരിച്ചു. ഈ സാഹചര്യത്തിൽ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഞാൻ പാർട്ടിയിൽ ഉന്നയിക്കുകയുണ്ടായി. ആ ഒരു അഭിപ്രായം വളരെ പാർട്ടി നേതൃത്വം വിവാദമാക്കി എടുക്കുകയും അതിനുശേഷമുള്ള ഒരു സമീപനത്തിൽ ശരിയായിട്ടുള്ള ഒരു സത്യം പറഞ്ഞാൽ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് പറ്റുന്ന തരത്തിലുള്ള ഒരു നിലപാടല്ല നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അതിനുശേഷം വളരെ വ്യത്യസ്തമായിട്ടുള്ള സമീപന രീതി ഉണ്ടായപ്പോൾ പ്രവർത്തന രംഗത്തുനിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രിയെ കാണാനായിട്ടുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല കാര്യങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിനോട് ഞാൻ പ്രകടിപ്പിക്കുക, അദ്ദേഹം വളരെ നല്ല രീതിയിൽ എന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. സാലി മുഹമ്മദ് തൃക്കാക്കരയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. സാലി, ഏറെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന എം ബി മുരളീധരൻ്റെ നിലപാട് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന് തൃക്കാക്കരയിൽ അത്രയധികം വ്യക്തിബന്ധങ്ങളുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ, ഒപ്പം തന്നെ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് എം ബി മുരളീധരൻ്റെ കടന്നു വരവ് സൃഷ്ടിക്കുന്ന ഒരാവേശമുണ്ടല്ലോ. കാരണം ആ മണ്ഡലത്തിൽ ഏറെ പരിചിതനായിരുന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് ക്യാമ്പിലേക്ക് വരുമ്പോൾ മനു, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ എം ബി മുരളീധരൻ്റെ കാര്യത്തിലൊരു പ്രതിസന്ധി, ആഴത്തിൽ വേരുകളുള്ളൊരു നേതാവാണ് അദ്ദേഹം. അതിനൊരു പ്രശ്നം, എ ഗ്രൂപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു ഇവിടെ പി ടി തോമസിൻ്റെ ഏറ്റവും അടുത്തയാളായിരുന്നു. പി ടി തോമസ് ഇടുക്കിയിലും തൊടുപുഴയിലും ഒക്കെ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമൊക്കെ മത്സരിച്ച കാലയളവിൽ പോലും അവിടെ പ്രചരണത്തിന് ചെന്ന അത്ര ആഴത്തിൽ ബന്ധമുള്ള നേതാവാണ്. അപ്പോൾ പി ടി തോമസിന് കുടുംബമൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള നേതാവ്. അതുകൊണ്ട് തന്നെ ആ എ ഗ്രൂപ്പിലെ അസംതൃപ്തരായ ഒരു വിഭാഗത്തിനിടയിൽ വേരുള്ള ഒരു നേതാവാണ്. അപ്പോൾ ഈ എം ബി മുരളീധരൻ്റെ ഈ ചുവടുമാറ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അത് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയെ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. ആ അസ്വസ്ഥ പരിഹരിക്കാൻ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടതാണ്. പക്ഷേ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പുറത്തേക്ക് പോകുന്നു, ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഒരു പ്രശ്നം വലിയ തോതിൽ യു ഡി എഫിനെ ക്രൈസിസിലാക്കുന്ന ഒരു ഘടകം അയാളുടെ ജനപിന്തുണ തന്നെയാണ്. ദീർഘകാലം കൗൺസിലറായിരുന്നു, എ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, 4.5 പതിറ്റാണ്ടുകാലം കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു. അങ്ങനെ തൃക്കാക്കരയിൽ തന്നെ താമസിക്കുന്ന, തൃക്കാക്കരയിൽ സാമുദായികമായൊക്കെ ഒരുപാട് ബന്ധങ്ങളുള്ള, കുടുംബ ബന്ധങ്ങളുള്ള, കുടുംബപരമായ വോട്ടുകളുള്ള ഒരാൾ, അതാണ് ഈ ഇതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാണ്, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മെറിറ്റുമാണ്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും സംശയമില്ല. പക്ഷേ ആ പ്രതിഫലനം ഏതറ്റം വരെ എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ആശങ്ക. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എത്ര അധികം കിട്ടുന്നോ അത്രയും മെച്ചമാണ്. അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് വളരെ ആകാംക്ഷയോടെ തന്നെ ഈ ഇതിൻ്റെ പ്രതിഫലനം കാത്തിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ മണ്ഡലത്തിൻ്റെ ഒരു പുതുചിത്രം എന്ന് പറഞ്ഞാൽ രാവിലെ കനത്ത മഴയായതുകൊണ്ട് പ്രചരണം ശക്തമായി നടന്നില്ല. ഇപ്പോൾ അല്പം മുമ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടനവും ഉടനെ ആരംഭിക്കും. ഇന്ന് ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും മുടങ്ങിയിരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്. കാരണം അത്ര കനത്ത മഴയായിരുന്നു നഗരത്തിലും നഗരപ്രാന്ത പ്രദേശങ്ങളിലുമൊക്കെ. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്, വെയിൽ വന്നു, മഴയില്ല. അതുകൊണ്ട് തന്നെ പ്രചരണം വീണ്ടും ഉഷാറായിട്ടുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ കൂടുതൽ സജീവമാകും. വരും ദിവസങ്ങളിലും പ്രചരണം കൂടുതൽ സജീവമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, സാലി മുഹമ്മദ് തൃക്കാക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.